ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും സകല നന്മയുടെയും കാരണക്കാരിയായ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച്, പിതാവ് ഒരുപക്ഷെ ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹു തആല ഈ ലോകത്ത് ഈസ അലൈഹിസ്സലാമിനെ ജനിപ്പിച്ചിട്ടുണ്ട്. അംഗീകൃതമായ വിവാഹത്തിലൂടെ അല്ല എങ്കിൽ പിതൃശൂന്യനായി മക്കൾ അറിയപ്പെടും. എന്നാൽ ഒരു കാരണവശാലും ഉമ്മയില്ലാത്ത ഒരവസ്ഥ ആദം അലൈഹിസ്സലാമിനും ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്കും ഒഴികെയുള്ള ഒരാൾക്കും ലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സകല നേട്ടങ്ങളുടെയും കാരണക്കാരിയാണ് ഉമ്മ. ഒരുപക്ഷെ ഈ ഇരിക്കുന്നവരുടെ പലരുടെയും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഈ പരിസരങ്ങളിലോ ഏതെങ്കിലും പള്ളിയുടെ ചുറ്റുപാടുകളിലോ ആറടി മണ്ണിന്റെ താഴെ മക്കളായ നിങ്ങളുടെ ദുആയും കാത്ത് അവർ കിടക്കുന്നുണ്ടാകും. ആത്മാക്കളുടെ ലോകത്ത് നിങ്ങൾ വരുന്നതും കാത്ത് ബർസഖിയായ ലോകത്ത് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവിതകാലത്തും ശേഷവും അവരോട് മക്കളായ നമ്മൾ കാണിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും ഈമാനോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം, രാജ്യത്തിന്റെ നിയമ സംഹിതകളിൽ ഇന്ന് അതും ഇടം പിടിച്ചിട്ടുണ്ട്, വൃദ്ധരെ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത്. ബസ്സിൽ കയറിയാൽ അവർക്ക് സീറ്റ് റിസർവ് ഇടാം, ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ വൃദ്ധജനങ്ങൾക്ക് അതിൽ പൈസ കുറവ് കിട്ടും, പല ആനുകൂല്യങ്ങളും, വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. ആ അടിസ്ഥാനത്തിലല്ല, ഈമാനോടുകൂടെ അവരോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കേണ്ടവരാണ് നമ്മൾ. ഇത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. നമ്മളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം, നോമ്പ്, ഈ പള്ളി ഉണ്ടാക്കുക, പരിപാടി നടത്തുക, ഇതൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അല്ല. ഈ ഇബാദത്തിന്റെ ഗൗരവം എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ള ഇബാദത്ത് ചെയ്യാറുണ്ടല്ലോ, ആ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഇത് വേണം. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച കാര്യം അവിടുന്ന് പറയുന്നു, മൂന്ന് കാര്യങ്ങളില്ലാതെ മൂന്ന് കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഒന്ന് അസ്സലാത്തു ഇല്ലാ മഅസ്സകാ, നിസ്കാരം സ്വീകരിക്കപ്പെടൂല സക്കാത്തോടുകൂടെ അല്ലാതെ. ചില ആളുകൾ വലിയവരാണെന്ന് നമ്മൾ കരുതാറുള്ളത്, നല്ലവരാണെന്ന് നമ്മൾ തീരുമാനിക്കാറുള്ളത് അയാളുടെ നിസ്കാരം പരിഗണിച്ചായിരിക്കും. ബാങ്ക് ബാലൻസ് ഉള്ളയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളയാൾ അത് കൊടുത്തു വീട്ടുന്നില്ലെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല. കാരണം അല്ലാഹു സക്കാത്തിന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നിസ്കാരത്തോട് ചേർത്തിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുകയും വേണം. സൂറത്തുൽ ബഖറയുടെ തുടക്കം എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذالک الکتاب لا ریب فیہ ھدًى للمتقین الذین یؤمنون بالغیب ويقيمون الصلاة ومما رزقناهم ينفقون.
പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള നേർമാർഗ ദർശനമാകുന്നു. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യജ്ഞാനങ്ങൾ കൊണ്ട് സമ്പൂർണമായും വിശ്വസിക്കുന്നവരാണ്. പിന്നെ അവരുടെ സവിശേഷത, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. തീർന്നില്ല. നാം നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നവരാണ്, അഥവാ അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അവർ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ സക്കാത്ത് ഉണ്ടായേ മതിയാവൂ. രണ്ടാമത്തെ കാര്യം, ഇത്വാഅത്തുല്ലാഹ് ഇല്ലാ മഅ ഇത്വാഅത്തിർ റസൂൽ. ഒരാൾ അല്ലാഹുവിന് വഴിപ്പെടുന്നയാളാണ്, പക്ഷെ അയാൾ റസൂലിന് വഴിപ്പെടുന്നില്ല. അത് സുന്നത്താണല്ലോ, അതല്ലെങ്കിൽ അത് ഹദീസിൽ പറഞ്ഞതാണല്ലോ, ഖുർആൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയാൽ പടച്ചവനുള്ള വഴിപ്പടലിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ഖുർആനിൽ നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം എന്ന് പറയുമ്പോ തൊട്ടുടനെയായി പറയുന്നത് അല്ലാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ, ഖുർആൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തന്ന, എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകിയ, ലോകത്തിന്റെ സകലമാന ഗുണങ്ങളും ഈ ലോകത്ത് അവതരിപ്പിച്ച, എല്ലാ നന്മകളിലേക്കും ലോകത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ആദരവായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഴിപ്പെടാതെ അല്ലാഹുവിന് വഴിപ്പെടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തതോ, അല്ലാഹുവിനുള്ള നന്ദി അല്ലാഹ് സ്വീകരിക്കും. എന്താ അല്ലാഹുക്കുള്ള നന്ദി എന്ന് പറഞ്ഞാൽ, എന്ത് അമലും അല്ലാഹുക്കുള്ള നന്ദിയാണ്. ഏത് സൽക്കർമ്മവും പടച്ചവനുള്ള നന്ദിയാണ്, ഏത് ദുഷ്കർമ്മവും അല്ലാഹുവിനോടുള്ള നന്ദി കേടാണ്. അൽഹംദുലില്ലാഹ് ആ വാക്ക് അല്ലാഹുക്കുള്ള നന്ദിയാണ്, റുകൂഉ നന്ദിയാണ്, സുജൂദ് നന്ദിയാണ്, നിസ്കാരം നന്ദിയാണ്, ഈരുത്തം നന്ദിയാണ്. പക്ഷെ ഇതൊന്നും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ഇല്ല മഅശുക്രി വാലിദൈ, ഈ ലോകത്തേക്ക് നീ ജനിക്കുന്നതിന്റെ കാരണക്കാരായ നിന്റെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യാതെ അല്ലാഹു നിന്റെ നന്ദിയെ സ്വീകരിക്കില്ല. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അനിഷ്കുറീ വലി വാലിദൈക ഇലയ്യൽ മസീ, നീ എനിക്ക് നന്ദി ചെയ്യ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യ എന്നുള്ളതാണ്. അപ്പൊ അത് ഗൗരവമാണല്ലോ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, നമ്മളൊക്കെ ഈ ഇരിക്കുന്നവരിൽ അധിക പേരും വാപ്പാര്, അതല്ലെങ്കിൽ വാപ്പാരാവാൻ ആഗ്രഹിക്കുന്നവര്, അപ്പുറത്ത് ഈ സ്ക്രീനിൽ വാള് കാണുന്ന സ്ത്രീകൾ, ഉമ്മമാർ, അവരധികവും മാതാക്കൾ, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നവർ, പേരക്കിടാങ്ങളൊക്കെ ഉള്ളവരായിട്ട് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, എന്റെ മകൻ എന്നെ അനുസരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുള്ളത് ഇല്ല. എന്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കരുത്, അവനോട് മോശമായി പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും ആഗ്രഹിക്കണ്ട, എന്റെ മോൻ എന്നെ സ്നേഹിക്കണം, അവൻ എനിക്ക് വേണ്ടത് തരണം, ഞാൻ പറഞ്ഞവൻ അനുസരിക്കണം, എന്റെ ഈ വാർദ്ധക്യകാലത്ത് അവൻ എന്നെ സംരക്ഷിക്കണം. എന്തിനേറെ പറയണം, രണ്ട് വയസ്സായ മക്കൾ വരെ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരുന്നെങ്കിൽ നമ്മുടെ ദേഷ്യത്രയായിരിക്കും. ചെറിയ മോനെ, രണ്ടു വയസ്സും ആവണ്ട, ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഉമ്മമാരുടെ അടുക്കൽ നിന്ന് അടി മേടിക്കാറുണ്ട്. എന്തിന്, കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തതിന്റെ പേരിൽ. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ ഈ വിചാരിക്കുന്ന എന്നെ കുറിച്ച്
അങ്ങനെ കരുതിയിരുന്ന അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന എന്റെ ഉമ്മയെ ഞാൻ അനുസരിക്കാറുണ്ടോ? അവർക്ക് ഞാൻ സ്നേഹം പകർന്നു നൽകിയിട്ടുണ്ടോ? എന്റെ വാപ്പാക്ക് വേണ്ട സ്നേഹവും കാരുണ്യവും അവരുടെ ജീവിതത്തിലോ ജീവിതാനന്തരമോ ഞാൻ നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. പിന്നെ നമ്മളുടെ ഈ വിചാരം കൊണ്ടെന്ത് ഫലം? നമ്മൾ സ്വാർത്ഥരാവരുത്, അഥവാ അവനവന്റെ കാര്യം മാത്രം നോക്കുന്നവരാകരുത്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണുകൾ കുഴിഞ്ഞുപോയ, തൊലി ചുളിഞ്ഞുപോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, വാർദ്ധക്യത്തിലേക്കെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് എങ്കിൽ, അവരെ നമ്മൾ അവമതിക്കുകയാണ് എങ്കിൽ, അവരോട് നമ്മൾ ക്രൂരമായോ മോശമായോ പെരുമാറുകയാണ് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മാതാവും പിതാവും അവരെ ആക്രമിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, മാതാവിനെയും പിതാവിനെയും അവൻ ആക്രമിച്ചിട്ടില്ല. പക്ഷേ എന്തോ കാരണത്താൽ അവനോട് കോപത്തിലാണ്. ദേഷ്യം പിടിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കാരണമൊന്നും വേണ്ട, ചിലപ്പോ ഒന്ന് നോക്കിയാൽ മതിയാവും, ചിലപ്പോ ഒന്ന് നോക്കാതിരുന്നാ മതിയാവും, നിസ്സാര കാരണങ്ങൾ മതി. എന്തെങ്കിലും കാരണത്താൽ ഉമ്മായുടെയോ ബാപ്പായുടെയോ മനസ്സിൽ കോപമുണ്ടെങ്കിൽ പിന്നെ ഇവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇത് ഗൗരവമാണ്, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. കാരണം സൗകര്യങ്ങൾ കൂടി, എല്ലാ സംവിധാനങ്ങളുമായി, ഒറ്റക്ക് താമസിക്കാൻ വേഗത്തിൽ മക്കൾ കഴിയുന്നു, വേഗത്തിൽ കുടുംബസമേതം ഗൾഫിലേക്ക് പറക്കാൻ കഴിയുന്നു. ഇവിടെ അവഗണന കൂടി വരുന്ന കാലഘട്ടമാണ്, അതാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. ഇല്ല, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നതിയായി, മഹത്വമായി ഖുർആനിന്റെ അമരധ്വനി നമ്മുടെ മുമ്പിൽ മുഴങ്ങുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിത സുഹൃത്ത് വൈകുന്നേര സമയത്ത് അസ്തമാന സൂര്യന്റെ ചെങ്കതിരുകളും കടലിന്റെ ആടുന്ന അലറുന്ന തിരമാലകളും ആസ്വദിച്ച കടൽ തീരത്തിങ്ങനെ ഇരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ. കുറച്ചപ്പുറത്ത് വേറെ ഒരാൾ ഇങ്ങനെ വന്നിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ചു സംസാരിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? അയാള് പറഞ്ഞു, ഞാൻ കോട്ടയത്തുകാരനാണ്, ആളൊരു ക്രൈസ്റ്റ് ക്രിസ്ത്യാനിയാണ്. ഞാൻ ഇന്നയാളാന്ന് ഇയാളും പറഞ്ഞു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ജ്വല്ലറി നടത്തുന്നു. താമസം എവിടെയാ? താമസിക്കുന്ന സ്ഥലം പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളുമുണ്ട്, അവരിവിടെ പഠിക്കുകയാണ്. അമ്മയില്ലേ? അയാള് പറഞ്ഞു, അമ്മയില്ലേ? അതെന്തേ? അമ്മ കോട്ടയത്താണ്, അമ്മ ഇങ്ങോട്ട് വരാറില്ലേ? ഇല്ല. എന്തേ? അമ്മയുമായി ഞാൻ പിണക്കത്തിലാണ്. എന്താ കാര്യം? ഭാര്യയും അമ്മയും യോജിച്ചു പോകൂല, ചില ആളുകളുണ്ടല്ലോ, ആ മനസ്സിന്റെ കവാടം ചെറുതായിട്ടൊന്ന് മുട്ടിയാൽ മതി അങ്ങ് തുറന്നു തരും നമ്മുടെ മുമ്പിൽ എന്നതുപോലെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കവാടം തുറന്നു, അമ്മയുമായുള്ള വഴക്ക് പറഞ്ഞു, അമ്മയുമായുള്ള പിണക്കത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ഈ പണ്ഡിത സുഹൃത്ത് പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്കത് പാടില്ലല്ലോ. അതെല്ലാരും എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്കത് പാടില്ല, ഞങ്ങളുടെ മതം അതിനനുവദിക്കുന്നില്ല, അത് ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. മതത്തിൽ അങ്ങനെയുണ്ടോ? ഉണ്ട്. എന്താണ്? ഈ കൂട്ടുകാരൻ ഓതിക്കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാന ഇമ്മാ يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا.
കോട്ടയത്തുകാരൻ ഇനിയും കേൾക്കണം, അതിന്റെ അർത്ഥമറിയണം. അതിന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് പണ്ഡിതനായ ഈ കൂട്ടുകാരൻ കോട്ടയത്തുകാരനെ കൊണ്ടുപോയപ്പോൾ സമയം കൂടുതൽ വേണ്ടി വന്നില്ല. മാതാവിനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇലാഹ ഇല്ലല്ലാ. ഇത് ദീനിലല്ലാത്ത മറ്റേത് മതത്തിലുണ്ട്? വെല്ലുവിളിയൊന്നുമല്ല കേട്ടത്. മറ്റ് മതങ്ങളിൽ ഉമ്മയെ ബഹുമാനിക്കണ്ട, വാപ്പയെ ബഹുമാനിക്കണ്ട എന്നുണ്ട് എന്നല്ല, പക്ഷെ ഇത്ര വിശദമായി ഈ കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം ഇത്ര ഹൃദ്യമായി എവിടെയുള്ളത്? എന്താ പറഞ്ഞത്? നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. എന്ത്? അല്ലാഹുവിനെ അല്ലാതെ നീ ആരാധിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. ഇനി എന്താ അത് വേണ്ടത്? അതിലപ്പുറം വേറെ വല്ല വിധി ഉണ്ടോ? അത് പടച്ചോം വിധിച്ചതല്ലേന്നായിരിക്കും അല്ലെ. നമുക്ക് പടച്ചോന്റെ വിധിയെ പ്രശ്നമില്ലാത്തുള്ളൂ. ഹെൽമെറ്റ് വെക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയാ ഫൈന്? 150 എത്രയാണ്? 100. അത് ഭയങ്കര പേടിയാണ്. യാ അല്ലാഹ്, അത് കോടതിയുടെ വിധിയാണ്. അതിനൊക്കെ വലിയ ബേജാറാണ്. എല്ലാ വിഷയത്തിലും പടച്ചോന്റെ വിധി. അത് ഇപ്പോഴൊന്നും കാണൂലല്ലോ എന്നുള്ളതാണ്. അല്ലാഹു പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ എങ്ങനെ ആ ഇബാദത്ത് വേണം എന്നിവിടെ അല്ലാഹ് പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? ആ ഇബാദത്തിന്റെ അടുത്ത രൂപം, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാവിനോടും പിതാവിനോടും ഗുണപരമായ രീതിയിൽ വർത്തിക്കണമെന്നും അല്ലാഹു തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയാണ്, അവൻ വിധിച്ചിരിക്കുകയാണ്. ഈ വാക്ക് ശ്രദ്ധിച്ചോങ്ങള്. സാധാരണ ഉമ്മാക്ക് അറബിയിൽ എന്താ പറയാ? ഇങ്ങോട്ട് പറയും, ഉമ്മുൻ. ഒന്നാം ക്ലാസ്സിൽ ചേരാത്ത അൽബിറിൽ പഠിക്കുന്ന മക്കൾക്കറിയാം ഉമ്മുൻ എന്നാ പറയാ. എല്ലാ ഭാഷയിലും ഒരു മീം ഉണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? മം അല്ലെങ്കിൽ മദർ. ഉറുദുവിൽ പറയും മാ, അമ്മി എന്നൊക്കെ പറയും. അമ്മി അമ്മക്ക് പറയാം അമ്മി. പിന്നെന്താണ് പാശ്ചാത്യൻ സ്റ്റൈലിൽ ഉമ്മായ വിളിക്കുന്നവരെന്താ വിളിക്ക? മമ്മി എന്നാ വിളിക്ക. ഇവിടെ അങ്ങനെ വിളിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഏത് ഭാഷ എടുത്ത് നോക്കിയാൽ ഒരു മീം ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ഒരു കുഞ്ഞ് ആദ്യമായി പറയുന്ന ഉച്ചരിക്കുന്ന അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ടത് മാ എന്നുള്ളതായിരിക്കും. ചുണ്ടുകൾ കൂട്ടിയിട്ട് വരുന്ന ശബ്ദമാണല്ലോ മാ മാ. അങ്ങനെ ആയിരിക്കണം ഉമ്മ. ഖുർആനും അത് പറഞ്ഞു ഉമ്മ. പക്ഷെ ഇവിടെ പറഞ്ഞത് ഉമ്മ എന്നല്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? വബിൽ വാലിദൈൻ, ഉമ്മാക്ക് വാലിദത്ത് എന്ന് പറയും, വാപ്പാക്ക് വാലിദ് എന്ന് പറയും, കുട്ടിക്ക് വലദ്, മൗലൂദ്, മൗലിദ്, മൗലിദ്. ജനിച്ച ദിവസത്തിന് മൗലിദുർ റസൂൽ, റസൂലുള്ളാഹിയുടെ ജന്മസ്ഥലത്തിന് അല്ലേ. ഇതൊക്കെ എങ്ങനെ വന്നു? എങ്ങനെ ഉമ്മാക്ക് വാലിദത്ത് എന്ന് വന്നു? ഇത് ഉണ്ടായ വാക്ക് വിലാദത്ത് എന്ന വാക്കാണ്. വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. ചിന്തിക്കുക, ഈ ലോകത്ത് ഒരാൾ മറ്റൊരാൾക്ക് ത്യാഗം സഹിക്കാതെ ഈ ലോകം മുന്നോട്ട് പോവില്ല. എന്താണെങ്കിലും നമ്മളിങ്ങനെ പറയും, ഓ ഞാൻ അവനക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ക്രമം അങ്ങനെയാണ്. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരാൾ, സംഭവം നമ്മൾ അയാൾക്ക് ആ ഓട്ടോക്ക് വാടക കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻ നമുക്ക് വേണ്ടി ഒരു ത്യാഗം സഹിക്കുക. അത് ലോകത്തിന്റെ ഒരു ക്രമമാണ്. അത് ജോലിയാവട്ടെ, സേവനമാകട്ടെ, എല്ലാരും മറ്റാളുകൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്തിട്ട്, ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്ത് ചെയ്യൂല എന്ന് തീരുമാനിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പള്ളി ഉണ്ടാക്കണം, ഒരു വീട് ഉണ്ടാക്കണം അല്ലേ. എല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇതിൽ, ഈ ഉപകാരങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം ഏതാന്ന് ചോദിച്ചാൽ എന്താ എന്റെ മറുപടി? എത്ര വയസ്സായി എന്ന് ആലോചിക്കുക. 52 വയസ്സായി, 48 വയസ്സായി, 33 വയസ്സായി, 25 വയസ്സായി.
അത്രയും കൊല്ലം മുമ്പ് ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചുവല്ലോ. കഠിനമായ വേദനകൾ സഹിച്ചുകൊണ്ട്, വളരെ വളരെ അധികം വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട്, അതിനേക്കാൾ വലിയ ഒരു ത്യാഗം, അതിനേക്കാൾ വലിയ ഒരു സഹനം ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരാളും സഹിച്ചിട്ടില്ല. ഉമ്മ ഗർഭം ചുമന്നു നിങ്ങളെ, ഉമ്മ പ്രസവിച്ചു നിങ്ങളെ, ഉമ്മ നമ്മെ മുലയൂട്ടി. അത് ഓർമ്മയില്ലല്ലേ നമുക്ക്? ഇന്ന് ഉമ്മയോട് പോവാൻ പറയുമ്പോ ഉമ്മയെ കാണാൻ നമ്മൾ മടി കാണിക്കുമ്പോ, സ്നേഹത്തോടെ മാതാവിന്റെ കൈകൾ പിടിക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോ, ഗൾഫിൽ പോകുമ്പോഴും ഉമ്മ ICU-വിലാണ്, പക്ഷേ ഞാൻ പോവാതിരിക്ക എങ്ങനെയാണ്, ഉമ്മയുടെ മരണം കഴിഞ്ഞാ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഉമ്മയെ ഒരിക്കൽ പോലും നോക്കാൻ തയ്യാറാവാതെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എയർപോർട്ടിൽ പോയി ദുബൈയിൽ പോകുന്ന, ഖത്തറിൽ പോകുന്ന ഉമ്മയോട് സ്നേഹമുണ്ടോ എന്ന് സംശയിക്കുന്ന യുവാവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മായുടെ ഗർഭവും പ്രസവവും മുലയൂട്ടലും. അതുകൊണ്ടാണല്ലോ മുത്തു റസൂലിന്റെ മുമ്പിൽ വന്ന് ഒരാള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ്? എനിക്ക് കുറെ ആൾക്കാരുണ്ട് ഇവിടെ, ജ്യേഷ്ഠണ്ട്, അനുജണ്ട്, ഉമ്മണ്ട്, വാപ്പണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ബന്ധം ഉണ്ടാവേണ്ടത് ആരോടാണ്? ഒന്നാമത് പറഞ്ഞു ഉമ്മുക്ക. പണ്ഡിതന്മാര് പറയുന്നു, കാരണം ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നല്ലോ. ഗർഭത്തിന്റെ ആലസ്യം നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവണം. അത് കണ്ടവരായിരിക്കും നമ്മളൊക്കെ. ഭാര്യയ്ക്ക് തിരിയാൻ കഴിയില്ല, മറിയാൻ കഴിയില്ല, അവർക്ക് നല്ല ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ വേവലാതിയോടെ, കണ്ണീരോടെ, ആ പ്രയാസത്തോടെ 10 മാസം നമ്മുടെ സന്താനത്തെ നമ്മുടെ ഭാര്യ ഗർഭം ചുമക്കുമ്പോ അതിന്റെ പ്രതിസന്ധികൾ നമ്മുടെ ഭാര്യയിൽ നമ്മൾ കാണുമ്പോ, അല്ലാ അല്ലാ, എന്റെ ഉമ്മ എനിക്ക് ഇതുപോലെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ എനിക്ക് വേദന സഹിച്ചിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ തിരിയാൻ കഴിയാതെ, മറിയാൻ കഴിയാതെ, ഛർദ്ദിലുകൾ സഹിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. പിന്നെ ആരാണ് നബിയേ? വീണ്ടും പറഞ്ഞു, ഉമ്മുക്ക നിന്റെ ഉമ്മയാണ്, കാരണം നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചല്ലോ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? പിന്നെയും നിന്റെ ഉമ്മയാ. ആ ഉമ്മയല്ലയോ നിന്നെ മുലയൂട്ടിയത്? തീരൂല കടപ്പാട്. ഇതിനെന്താ നമ്മൾ പകരം നൽകുക? പകരം നൽകാൻ ഒന്നുമില്ല. ഒരാൾ നബിയുടെ മുമ്പിൽ വന്ന് തർക്കിച്ചു, ഒരു മാതാവും ഒരു പിതാവും. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക്. പ്രശ്നം എന്താണ്? കുട്ടിയെ എനിക്ക് വേണം എന്നുള്ളതാണ് തർക്കം. ഇന്നുണ്ടാവും ചില ഡൈവോഴ്സ് കേസുകളിലൊക്കെ ഉണ്ടാവും, മോനെ വിട്ടുകിട്ടാനും മോളെ വിട്ടുകിട്ടാനൊക്കെ വലിയ കേസുണ്ടാവും അല്ലേ. അപ്പോ നബിയുടെ മുമ്പിൽ വന്നിട്ട് രണ്ടാളും തർക്കിക്കാണ്. വാപ്പ പറഞ്ഞു, എനിക്ക് വേണം എന്റെ മോനെ. അപ്പോ അമ്മ പറഞ്ഞു, നബിയെ കൊടുക്കരുത്, ആ കുട്ടിയെ എനിക്ക് വേണം. വാപ്പ പറഞ്ഞു, നബിയെ, വലദീ ഖറജ മിൻ സുൽബി, ഇത് എന്റെ കുട്ടിയാണ്. അപ്പാണ് അവകാശവാദം, എന്റെ മോനാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലേ, ആ കുട്ടി അയാളുടേതാണെന്ന് അയാൾ പറഞ്ഞു, ശരി. പക്ഷെ അയാൾ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? അയാൾ വളരെ ലഘുവായിട്ടാണ് ആ കുഞ്ഞിനെ ചുമന്നിട്ടുള്ളത്. അയാൾ ആ കുഞ്ഞിനെ എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അയാളുടെ കാമവികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കഠിനമായ പ്രയാസം സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഗർഭം ചുമന്നത്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കുഞ്ഞിനെ മാതാവിന് കൈമാറി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ ഓർത്തെടുക്കണ്ടേ? എന്നിട്ട് ആ ഉമ്മയുടെ ജീവിതത്തിൽ നമ്മൾ സാന്ത്വനമായിട്ട് മാറണ്ടേ? ഒരാൾ നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഉമ്മയോട്,
അമ്മയോടാണോ ബാപ്പയോടാണോ വലിയ കടപ്പാട് കാണിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ശരീരത്തിന്റെ രണ്ടു ഭാഗങ്ങൾക്കിടയിൽ നിന്നെ ചുമന്നതാരോ. അല്ലേ, നമ്മളിന്ന് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഭക്ഷണവും നമ്മുടെ തുടക്കത്തിലെ ഭക്ഷണം ഏതായിരുന്നു? ആദ്യത്തെ ഭക്ഷണം ഏതാ? ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള രക്തം. അതല്ലേ, ഉമ്മയെ നേർക്കൊരു ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ഉമ്മയെ ചവിട്ടുന്നില്ലെങ്കിലും നിലത്ത് ചവിട്ടുന്ന മക്കളെ, നിങ്ങൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ആ കാലുകളുടെ ഒരൽപ്പം മുകളിലായി ഒരടയാളം, ഒരു മുദ്ര അള്ളാഹു നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അത് പൊക്കിൽ കൊടിയുടെ അടയാളമാണ്. എന്താ പൊക്കിൽ കൊടി? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ രക്തം ആ പൊക്കിൽ കൊടിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നത്. അല്ലേ, റസൂലുള്ള പറഞ്ഞു, രണ്ട് മുല ഉപയോഗിച്ച് നിന്നെ ഊട്ടിയതാരോ അവർക്കാണ് നീ ഖിദ്മത്ത് ചെയ്യേണ്ടത്. ആരാണത് ഒഴിവാക്കുക? ഇന്നത്തെ തലമുറക്ക് വലിയ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ തലമുറ രണ്ട് കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല, പ്രസവിക്കുവാനും. ഗർഭം ചുമക്കാൻ തയ്യാറാകുന്നുണ്ട്, പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല, അപ്രകാരം മുലയൂട്ടാനും തയ്യാറാകുന്നില്ല. കാസർഗോഡൊക്കെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, ഇവിടത്തെ പ്രസവം നടന്നു 20 പ്രസവം, അതിൽ നോർമൽ 1, സിസേറിയൻ 19. കാരണം എന്താ? ഡോക്ടർമാരോട് ചീത്ത പറഞ്ഞ ഡോക്ടർമാരോട് അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയും ഇത് ഞങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാന്ന് പറയും. സിസേറിയൻ ആയിക്കോട്ടെ, എന്നാ രണ്ടോ മൂന്നല്ലോട്ടൊക്കെ ക്ലോസ് ചെയ്യുമല്ലോ, പ്രസവം നിർത്തുമല്ലോ, അതൊരു സൗകര്യം. മാത്രല്ല വേദന അനുഭവിക്കണ്ടല്ലോ എന്നുള്ള പഴയ കാലത്തുള്ള ഉമ്മമാര് പറയും, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാണ്, ആ നോവ് പോലും അനുഭവിക്കാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല. അത്രേ മറ്റൊന്ന് മുലയൂട്ടലാണ്. ഉമ്മ നമ്മുടെ മേൽ ഉമ്മാക്ക് മക്കളോടുള്ള ബാധ്യതയിൽ പ്രധാനപ്പെട്ടതാണ്. ആ മുലയൂട്ടലിന്റെ പ്രസവിച്ചതിന്റെ പ്രഥമഘട്ടത്തിലുള്ള പാല് കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നത് നിർബന്ധമാണ്. പണ്ഡിതന്മാര് പറയുന്നു അത് ആദ്യത്തെ 7 ദിവസം വരുന്നതാണ്, ചിലർ പറയുന്നു അത് 10 ദിവസം വരുന്നതാണ്. ഏതായാലും പ്രഥമമായിട്ട് മുലയിൽ നിന്ന് വരുന്ന ആ പാല് കോളസ്ട്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ഭയങ്കര പോഷകങ്ങളാണ് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, ശരീരത്തിന്റെ ഏത് ദ്വാരത്തിലൂടെ വരുന്നതും വേസ്റ്റാണ്. മൂക്കിലൂടെ വരുന്നത്, വായിലൂടെ വരുന്നത്, അപ്രകാരം ഏത് ദ്വാരങ്ങളിലൂടെ വരുന്നതാണെങ്കിലും വേസ്റ്റാണ്. ഏതൊഴികെ? മുലയിലൂടെയുള്ളതൊഴികെ. അല്ലാഹു വലിയ കാരുണ്യം ചെയ്തതല്ലേ അത്? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ച് അവൻ ആദ്യത്തെ 18 മാസത്തിന്റെ ഉള്ളിലാണ് അവന്റെ എല്ലുകളും പല്ലുകളും ഇങ്ങനെ ഉറപ്പുള്ളതായി മാറുന്നത്, അവന്റെ നാഡീവ്യൂഹങ്ങൾ രൂപപ്പെടുന്നത്, അവന്റെ ബുദ്ധി ഉറക്കുന്നത്, അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. എവിടുന്ന അതിനുള്ള ഭക്ഷണം കിട്ടുക? നമ്മളെ പോലെ ചിക്കനും മട്ടനൊക്കെ കഴിക്കാൻ ആ കുട്ടിക്ക് കഴിയോ? പല്ലുണ്ടോ? തൊണ്ട അതിനായിട്ടുണ്ടോ? ഇല്ല. അവന്റെ വായയിലേക്കും തൊണ്ടയിലേക്കും അവന്റെ ആമാശയത്തിലേക്കും അനുയോജ്യമായ എല്ലാ പോഷകങ്ങളുള്ള ഒരേ ഒരു ഭക്ഷണം മാതാവിന്റെ മുലപ്പാല. എന്താ നമ്മൾ പകരം കൊടുക്കുക? അല്ലേ, താലോല പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ മറ്റൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ്, ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഹുദമതിയായി മുത്തു മുഹമ്മദിൻ തുമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ?
മറക്കാമോ ആയിരം പെറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ഒരാൾ തന്റെ ഭാര്യക്ക് വഴിപ്പെടുക പിന്നെയോ ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുക അവന്റെ കൂട്ടുകാരനെ അടുപ്പിക്കുകയും അവന്റെ വാപ്പയെ അവഗണിക്കുകയും ചെയ്യുക ഞാനിവിടെ വന്നപ്പോൾ സിദ്ദീഖും അതുപോലെ ഫാറൂഖും ഒക്കെ എന്നോട് പറഞ്ഞു ഇവിടെ 100% ഗൾഫിലുള്ള ആളുകളാണ് എന്ന് ഈ ഇരിക്കുന്നവരിൽ പലരും ഗൾഫ് റിട്ടേണേഴ്സ് ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ടാകും നമ്മളൊക്കെ ഗൾഫിലായിരിക്കും ഗൾഫിൽ നമ്മൾ പോകുന്നത് ആങ്കാരത്തോടെയോ ആംഭാവത്തോടെയോ അല്ല ഒരുപക്ഷേ കല്യാണം കഴിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോകുന്നത് തന്നെ റബ്ബേ എന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകണമല്ലോ എന്റെ വാപ്പാക്ക് സംരക്ഷണം നൽകണമല്ലോ വാപ്പാക്ക് പ്രായമായല്ലോ ഗൾഫിലൂടെ നടന്നു പോകുമ്പോ ദുബൈയിലെ മാർക്കറ്റിൽ അവിടെയുള്ള പച്ചക്കറി കടകളിൽ ബക്കാലകളിലൊക്കെ പോകുമ്പോ അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അവര് പറയാറുണ്ട് മോനെ നീ വന്നിട്ടത്ര കൊല്ലമായി ഞാൻ 3.5 കൊല്ലമായി നാട്ടിൽ പോയിട്ടുണ്ടോ ഇല്ല 3.5 കൊല്ലമായി നാട്ടിൽ പോയിട്ടില്ല എന്താ നീ പോവാത്തത് ചോദിക്കുമ്പോ അവൻ പറയുന്നത് എന്റെ വാപ്പ രോഗിയാണ് വാപ്പാ എല്ലാ ആഴ്ചയിലും വാപ്പാ ഒരു 500-1000 രൂപയുടെ മരുന്ന് വേണം ഒരു മാസത്തിൽ 10-4000-5000 രൂപയുടെ മരുന്ന് വേണം ഞാൻ നാട്ടിൽ പോയാ നടക്കൂല നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ കല്യാണം കഴിച്ചിട്ടില്ല ഇങ്ങനെ വാപ്പായ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അനുജനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ല പ്രിയപ്പെട്ട എത്രയോ ചെറുപ്പക്കാരവിടെ ചോര നീരാക്കി അധ്വാനിക്കുന്നുണ്ട് പിറന്ന നാടൊന്ന് കാണാൻ പള്ളിപ്പുഴയിലെ പള്ളിയങ്കണത്തിൽ വാള് നടക്കുമ്പോ അവിടെ ഒന്ന് വരാൻ കഴിയാതെ നാടിന്റെ ഓർമ്മകൾ കണ്ണീരോടെ ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കയ്യേച്ച് സഹായിച്ചുകൊണ്ട് ഗൾഫിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പലപ്പോഴും കല്യാണം കഴിച്ചാൽ അവന് ഭാര്യയായി കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മറന്നു പോവാണ് നിങ്ങൾ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ് എന്ന് ചെറുപ്പക്കാരൻ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ് ആരാണ് നിന്റെ ഫാമിലി നീ പറയും എന്റെ ഭാര്യയും എന്റെ മക്കളും ഇതാണോ നിന്റെ ഫാമിലി അല്ല പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം നീ പറയും നിന്റെ ജ്യേഷ്ഠൻ നോക്കിക്കോട്ടെ നിന്റെ അനുജൻ നോക്കിക്കോട്ടെ വേണ്ട വേണ്ട നിന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകാതെ എന്ത് ഫാമിലിയാ നിനക്കുണ്ടാകുന്നത് ഗൾഫിൽ പോയാൽ പിന്നെ നിരവധി ഫോണുകൾ ചെയ്യും നമ്മള് ഭാര്യക്ക് ഫോൺ ചെയ്യും പ്രത്യേകിച്ച് ആ ഗൾഫിൽ നിന്ന് വളരെ കുറഞ്ഞ പൈസക്ക് വിളിക്കാനുള്ള സംവിധാനം ഉണ്ടായപ്പോ വാട്സാപ്പുകൾ നമുക്കിടയിൽ സജീവമായപ്പോ നമ്മൾ ഇങ്ങനെ ഫോണിൽ വിളിക്കും ഭാര്യയോട് ചോദിക്കും അവള് പായസം വെച്ചത് പറയും അതിലൂടെ ഒരു കാക്ക പാറിപ്പോയത് പറയും അവിടെ കുട്ടി അവിടെ നിന്ന് വഴുതി വീണത് പറയും എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് നിന്റെ സംസാരം കേൾക്കുന്ന നിന്റെ ഭാര്യ നിന്നോട് കുഞ്ചിക്കുഴയുന്നത് കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ പ്രയാസമുണ്ടല്ലോ ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ ഉമ്മ നിങ്ങൾക്ക് മരുന്ന് വേണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ ഉമ്മ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങളുടെ എന്തോ വേദനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ നിങ്ങളത് ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഭാര്യക്ക് വഴിപ്പെട ഉമ്മയെ അവഗണിക്കുകയും ചെയ്യ ചിന്തിക്കണം ഖുർആൻ പറഞ്ഞ എന്താ ഉമ്മയെ കുറിച്ച് എന്നറിയോ സൂര്യൻ എന്നാണ് സൂര്യൻ ഉമ്മ സൂര്യൻ തന്നെയല്ലേ ഉമ്മില്ലെങ്കി നമുക്ക് ആ വാപ്പുണ്ടോ ഉമ്മില്ലെങ്കി ജ്യേഷ്ഠാനുജന്മാരുണ്ടോ ഇല്ല എവിടെയാണ് അല്ലാഹു അത് പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാം പിതാവായ യാക്കൂബ് നബിയോട് താൻ കണ്ട ഒരു സ്വപ്നം പറയുന്നു
يا أبتي إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين يا أبتي يند بداوي إني رأيت أحد عشر كوكبا പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു വശംസവൽ കമർ ഞാൻ സൂര്യനെ കണ്ടു ഞാൻ ചന്ദ്രനെ കണ്ടു എന്തായിട്ട് കണ്ടു റഅയ്തുഹും ലീ സാജിദീൻ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു സുബ്ഹാനല്ലാഹ് ഈ പതിനൊന്ന് നക്ഷത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്മാരായിരുന്നു ചന്ദ്രൻ വാപ്പയായിരുന്നു സൂര്യനോ ഉമ്മയായിരുന്നു ശരിയാണ് ആ ഉമ്മ സൂര്യശോഭയോടെ എത്ര പ്രായമായാലും ഉമ്മ ഒരു തണലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ് ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിലമതിക്കുന്നവരാകണം അത് നമ്മുടെ മേൽ നിർബന്ധമാണ്